നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആര്യനാട്ടെ അരുണിന്റെ കൊലപാതകത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് നാടും നാട്ടുകാരും. അരുണിന്റെ ഭാര്യയും കാമുകനും ചേർന്നാണ് അരുണിനെ കൊലപ്പെടുത്തിയത്. കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത് ലോറി ഡ്രൈവറായ ഷീജുവാണ്. ഷീജുവും അഞ്ജുവും കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. 10 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹിതരായവരാണ് അഞ്ജുവും അരുണും. ഇവർക്ക് 9 വയസ്സുള്ള ഒരു മകളുമുണ്ട്. ചൊവ്വാഴ്ച രാത്രി നാട്ടിലെത്തിയ അരുൺ അഞ്ജു താമസിക്കുന്ന വീട്ടിലെത്തിയിരുന്നു. ഈ സമയം ഭാര്യയുടെ കാമുകനായ ഷീജുവും ഇവിടെ ഉണ്ടായിരുന്നു. ഷീജുവിനെ കണ്ട അരുൺ ഇതേ ചൊല്ലി വഴക്കുണ്ടാക്കുകയും ഇത് കയ്യേറ്റത്തിലേക്ക് നീളുകയും ചെയ്തിരുന്നു. കയ്യേറ്റത്തിനൊടുവിൽ ഷീജു കത്തി ഉപയോഗിച്ച് അരുണിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. ബഹളംപേട്ട അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും ഷീജു രക്ഷപ്പെട്ടിരുന്നു. പരിസരവാസികൾ ചേർന്ന് അരുണിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഷീജുവിനെ പിന്നീട് ആനാട് നിന്നാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം അഞ്ജുവിനെ വീട്ടിൽ നിന്ന് തന്നെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ആനാട് എത്തിയ ഷീജുവിനെയും രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇതിനിടെ ഷീജു വഴിയിൽ ഉപേക്ഷിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. ബൈക്കിൽ കുളപ്പടയിലെ വീട്ടിലെത്തിയ ഷീജു സംഭവത്തിന് ശേഷം ഏതാണ്ട് 15 കിലോമീറ്ററോളം നടന്നാണ് വീട്ടിലേക്ക് പോയത്. എന്നാൽ ഈ അരുൺ കൊലയുടെ ചുരുളഴിയുമ്പോൾ അഞ്ജുവിന്റെയും അരുണിന്റെയും പ്രണയകഥ അറിയാവുന്നവർക്ക് ഇത് വിശ്വസിക്കാനാവുന്നതിനും അപ്പുറമാണ്. അഞ്ജുവും അരുണും പ്രണയിച്ചാണ് വിവാഹിതരായത്. 18 വയസ്സുള്ളപ്പോഴാണ് അഞ്ജു അരുണിനോടൊപ്പം ജീവിതം തുടങ്ങിയത്. തുടർന്ന് അരുണിന്റെ സുഹൃത്തും ലോറി ഡ്രൈവറുമായ ഷീജുവുമായി അഞ്ജു പ്രണയത്തിലായി. ഇതിനെ തുടർന്ന് ആനാട്ടു നിന്ന് അരുൺ ഭാര്യയുമായി അഞ്ജുവിന്റെ വലിയമ്മ സരോജത്തിന്റെ വീടായ ഉഴമലക്കലെ കുളപ്പട മൊണ്ടിയോട് രാജീവ് ഭവനിൽ താമസിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന അരുൺ ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ വരാറുള്ളത്. ചൊവ്വാഴ്ച രാത്രി അരുൺ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഷീജു വീട്ടിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അരുണും ഭാര്യയും തമ്മിൽ വാക്കേറ്റമായി. ഷീജു വീട്ടിൽ വരുന്നതിനെ അരുൺ നേരത്തെ തന്നെ വിലക്കിയിരുന്നു. വാക്കേറ്റത്തിനിടെ ഷീജുവും അഞ്ജുവും ചേർന്ന് അരുണിനെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അഞ്ജു താമസിച്ച ബന്ധു വീട്ടിൽ ചൊവ്വാഴ്ച രാത്രി 10:30 സംഭവം. നേരത്തെ അരുണിനോട് വീട്ടിൽ വരരുത് എന്ന് 1 മാസം മുൻപ് അഞ്ജു പറഞ്ഞതായി പോലീസ് പറഞ്ഞു. തുടർന്ന് അരുൺ നെടുമങ്ങാട് ലോഡ്ജിൽ മുറിയെടുത്ത് കഴിയുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 10:30 കുളപ്പടയിലെ വീട്ടിൽ ഷീജു ഉണ്ട് എന്ന് അറിഞ്ഞെത്തിയ അരുൺ അഞ്ജുവുമായി വഴക്കിട്ടു. തുടർന്ന് ഷീജുവും അരുണും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. അഞ്ജുവിന്റെ വലിയമ്മ സരോജം സംഭവ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നു. വഴക്കുണ്ടായപ്പോൾ സരോജം വീടിന്റെ പുറത്തിറങ്ങി ഇരുന്നു. നിലവിളി കേട്ടാണ് വീണ്ടും അകത്തേക്ക് കയറിയപ്പോൾ ഷീജു ഇറങ്ങി ഓടുകയായിരുന്നു. ഷീജു തന്നെ കുത്തിയതായും ശ്വാസം മുട്ടുന്നു എന്നും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും അരുൺ പറഞ്ഞു. ഷീജുവിനും ഭാര്യയും മക്കളുമുണ്ട്. അഞ്ജുവുമായി പ്രണയം കടുത്തതോടെ ഷീജുവിന്റെ ഭാര്യ പിണങ്ങിപ്പോയതും ഇരുവർക്കും അടുക്കാൻ കൂടുതൽ സൗകര്യമായി. പ്രണയ വിവാഹത്തിന് പിന്നാലെ അഞ്ജുവിന് ബന്ധുക്കളുമായി അകലേണ്ടിയും വന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.